ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന ഇതേപോലത്തെ നല്ല ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ രണ്ട് ചെടിച്ചട്ടീന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കേട്ടോ ഞാൻ ഈ ഇൻട്രോ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും പോയിട്ട് കാണണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതേപോലത്തെ നല്ല റൗണ്ടിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചട്ടി എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ ചട്ടി ഉണ്ടാക്കുന്ന നോക്കിയാലോ. ഇപ്പൊ പൂച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ രണ്ട് ചട്ടി എടുത്തിട്ടുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അപ്പൊ ബ്ലൂ കളറ് വലുതും അതേപോലെ യെല്ലോ കളറ് ചെറുതുമാണ്. അപ്പൊ ഈ യെല്ലോ കളറ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മണലും സിമെന്റാണ്. അപ്പൊ ഞാൻ ഇതിന് രണ്ട് കപ്പ് മണലും എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു കപ്പ് സിമെന്റും എടുക്കുന്നുണ്ട്. അപ്പൊ 2:1 എന്ന റേഷ്യോയിലാണ് എടുക്കേണ്ടത്. അപ്പൊ ഇത് ഒത്തിരി വലിപ്പമില്ലാത്ത ഒരു മീഡിയം ചട്ടിയാണ്. അപ്പൊ നമുക്ക് വലിപ്പത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പൊ വെള്ളം അത്യാവശ്യം നല്ലതുപോലെ ഒഴിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ദോശമാവിനൊക്കെ കലക്കുമല്ലോ, അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനുള്ള പാകത്തിന് വേണം. അപ്പൊ അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിക്കുന്നോണ്ട് ശ്രദ്ധിക്കും വേണം, ചട്ടി എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പൊ ഇതേപോലെ ആയിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ വലിയ ചട്ടീന്റെ ഉൾവശത്ത് ഇതേപോലെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ കേട്ടോ, സാധാ വെളിച്ചെണ്ണയാണ്. അപ്പൊ അത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നല്ലതുപോലെ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചട്ടി വിട്ട് കിട്ടൂല. അങ്ങനെ എവിടെയെങ്കിലും ഒരു ഇങ്ങനെ ഒരു പിടുത്തമായിട്ട് നിൽക്കും. അപ്പൊ അത് എല്ലാ ഭാഗത്തും നല്ലതുപോലെ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ഈ ചെറിയ ചട്ടീന്റെ പുറം വശത്താണ് തേച്ച് കൊടുക്കേണ്ടത്. അതാണെങ്കിൽ നമ്മൾ നല്ലതുപോലെ തേച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ ചെറിയ ചട്ടിയിൽ ഇതാ ഞാൻ മണല് വെയിറ്റിന് നിറച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വെയിറ്റിന് എന്തെങ്കിലും നിറച്ചാൽ മതി കേട്ടോ, മണലോ കല്ലോ എന്തെങ്കിലും നമ്മളിങ്ങനെ ഇതിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരു വെയിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാ ഞാൻ ഈ ഒരു തെർമോകോളിന്റെ ഒരു പീസ് ആട്ടോ ആ സെന്ററിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് വെള്ളം പോവാൻ വേണ്ടിയിട്ട് ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ചട്ടി ഉണ്ടാക്കി ഒരു കുറച്ച് കഴിഞ്ഞ് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് ഹോൾ ഇട്ട് കൊടുത്താലും മതി. അപ്പൊ ഇതാ ഇനി നമുക്ക് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലോട്ട്. അപ്പൊ നമ്മൾ ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല കേട്ടോ, ഇതിന്റെ ഒരു ഏകദേശം ഒരു പകുതി ഹാഫായിട്ട് മതി കേട്ടോ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിന്റെ എയർ ബബിൾസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു ഹോളൊക്കെ വരും. അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ടാപ്പ് ചെയ്യാം. ഈ മണല് നിറച്ചിട്ടുള്ള ചെറിയ ചട്ടി നമുക്ക് ഈ വലിയ ചട്ടിയിലേക്ക് മെല്ലെ ഇറക്കി വെക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ എല്ലാ സൈഡും ഈക്വൽ ആണോ എന്ന് നോക്കണം. വളരെ സാവധാനം വേണം കേട്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാന്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു കല്ലും കൂടിയും വെച്ചു കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ കുറച്ച് ലൂസായി കലക്കിയതുകൊണ്ട് ചിലപ്പോൾ ഈ ഉള്ളിൽ വെച്ച ചട്ടി ഇങ്ങനെ പൊന്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു ചെറിയൊരു വെയിറ്റ് എന്തെങ്കിലും വെച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കല്ല് വെച്ചു കൊടുത്തത്. അപ്പൊ ഇതാ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ ഞാനൊരു ഉച്ച സമയത്ത് ഉണ്ടാക്കി, പിറ്റേന്ന് ഒരു ഉച്ച സമയത്ത് ഞാനത് എടുക്കും ചെയ്യാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ ചെറിയ ചട്ടിയിൽ ഈ മണലൊക്കെ ഒന്ന് മാറ്റാം. അപ്പൊ നമുക്ക് ഈ ഈ ചട്ടി തന്നെ ആദ്യം എടുക്കാം കേട്ടോ, ചെറിയ ചട്ടി ഉള്ളിൽ വെച്ചിട്ടുള്ള ഈ ചട്ടി എടുക്കാം.
അപ്പൊ അതൊന്ന് ഇതേപോലൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ഭയങ്കര മുറുക്കാണെങ്കിൽ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പൊ ഇത് അത്ര പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതാ ഇത് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചട്ടി നമുക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലിയ ചട്ടി ഒന്ന് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറം വശത്തുള്ള ചട്ടി ഒന്ന് എടുക്കാം. അപ്പൊ അതാണെങ്കിൽ നമ്മളൊരു തുണിയൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ എടുക്കാന്. അല്ലെങ്കിൽ ഞാനിപ്പോ ഈ മണൽ ഇങ്ങനെ വെച്ചോണ്ട് ഇതിലേക്കാണ് എടുക്കുന്നത്. അതിന്റെ സൈഡൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോരും. ഇതാണെങ്കിൽ മെല്ലെ ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടിയിട്ടൊക്കെ എടുക്കാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാനാണെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. അതിന്റെ ആ ഫ്രണ്ടിലത്തെ ആ ഒരു ആ സൈഡ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതാണ് വേഗം പൊട്ടി പോവുക. നമ്മൾ ഇടിക്കുന്ന സമയത്ത് വേഗം പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാ നമുക്കിത് വേഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്ര പ്രയാസമൊന്നുമില്ല. ഇത് ഞാൻ സെല്ലോടോപ്പ് ഒട്ടിച്ചു കൊടുത്തതായിരുന്നു കേട്ടോ. ഈ ബ്ലൂ കളറുള്ള ചട്ടീന്റെ മുകളിൽ അതിന് ചെറിയൊരു ഹോൾ ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. അത് വേണമെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളിത് കുറച്ച് ലൂസായിട്ട് കളിക്കുന്നത് കൊണ്ട് ആ ചെറിയ ഹോളിലൂടെ ഇങ്ങനെ പോണ്ടാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു വെച്ചതാണ്. അങ്ങനെ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ വെക്കാതെ ചെയ്തിട്ടും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ വലിയ കുഴപ്പമൊന്നുമില്ല. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചട്ടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ സൈഡാ കേട്ടോ. സൈഡാണ് നമ്മൾ പിടിക്കുന്ന. ഇതേപോലെ നമ്മൾ കൂട്ടി വേണം പിടിക്കാന്. അടിവശം കൂട്ടിയിട്ട് വേണം നമ്മൾ പിടിക്കാന്. സൈഡൊന്നും ഒരിക്കലും പിടിക്കരുത്. സൈഡൊക്കെ പിടിച്ച് അപ്പൊ തന്നെ പൊട്ടിപ്പോവും. ഇനി നമുക്ക് ഇതിനൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാനൊരു ആണി ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാണ്. ഇപ്പൊ നമ്മള് തെർമോകോൾ അതിന്റെ ഉള്ളിൽ വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഹോള് റെഡി ആവും കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ആണീന്റെ ഒരു വലിപ്പത്തിലുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതാ പെട്ടെന്ന് ഹോളായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ വേറൊരു ചട്ടി ഉണ്ടാക്കിയത് കാണിക്കുക കേട്ടോ. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 4 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ, 4-5 മണിക്കൂറൊക്കെ. അപ്പൊ ഇത് വല്ലാതെ ഉണങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ ഹോളിടാന് വേറൊരു ഐഡിയയും കൂടി പറഞ്ഞുതരാം. അപ്പൊ ഇതൊരു 4-5 മണിക്കൂർ ആയിട്ടുള്ളൂ. അപ്പൊ ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇതാ ഇങ്ങനെ. അപ്പൊ ഇതിന് ഞാൻ തെർമോകോള് വെക്കാൻ മറന്നുപോയി. അപ്പൊ ഞാൻ ചെയ്തത് ഈ ഒരു സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു ആണിയോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ഹോളിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി. നമുക്ക് പിന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഹോൾ എത്ര വലുപ്പമുള്ളത് ഇട്ട് കൊടുക്കുക. ഇതിപ്പോ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചത് എന്ന് പറഞ്ഞാല് ഞാൻ ഈ ചട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇതിന്റെ സൈഡ് കണ്ട് പിടിച്ചു, അപ്പൊ തന്നെ പൊട്ടിപ്പോയി. അപ്പൊ നിങ്ങൾക്കൊന്ന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിത് കാണിക്കുന്നത് ഈ വീഡിയോയില്. അപ്പൊ ഇത് കുഴപ്പമില്ല, പൊട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഉണ്ടാക്കി അച്ഛന്റെ ഉള്ളിലേക്ക് തന്നെ ഇത് വെച്ചു കൊടുത്തിട്ട് ഞാനിത് റെഡി ആക്കി എടുത്തു ചെയ്തു കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. വീഡിയോയിൽ ഇങ്ങനെ അബദ്ധം പറ്റണ്ടാന്ന്, കാരണം അത് അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടാ നിൽക്കുന്നത്. അപ്പൊ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് നേരം ഒരു 2-3-4 ദിവസം ഇത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പൊ ഇതേപോലെ ഞാൻ ഫുള്ളായിട്ട് ബക്കറ്റിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ ചെയ്ത്, എന്നാലേ ഒരു ഉറപ്പൊക്കെ വരുള്ളൂ. അപ്പൊ നമ്മൾ പിടിക്കുമ്പോ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിനൊരു പെയിന്റ് അടിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിത് വീട്ടിലുള്ള ഒരു സാധാ പായ ഒരു പെയിന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇത് നല്ല റെഡ് കളർ ഉള്ള ഒരു പെയിന്റ് നമുക്ക് ഇതിന് അടിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ തുണിയൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ പെയിന്റ് അടിക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചട്ടിക്കൊക്കെ പെയിന്റ് അടിക്കുമ്പോൾ തുണി ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചെടുക്കാം. Thank you.
അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ അതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ചട്ടി ഉണ്ടാക്കിയ വീഡിയോസിനൊക്കെ അതൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ പോയിട്ട് കാണാം. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലത്തെ ചട്ടികളൊക്കെ. ഇതിന്റെ എല്ലാ ഭാഗവും ഇതേപോലെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിതിന്റെ ഉൾവശം എല്ലായിടം അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ഒത്തിരി വലുപ്പമില്ലാത്ത ചെറിയ ചട്ടി ആയതുകൊണ്ട് ഫുൾ ഭാഗം ഞാൻ പെയിന്റ് അടിക്കുകയാണ്. അതും നല്ല റെഡ് കളറാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു റെഡ് റോസ് കളറ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് ഇതൊരു കോട്ട തന്നെ അടിക്കുന്നുള്ളൂ. ശരിക്കും രണ്ട് കോട്ടൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയാണ്. അല്ലെങ്കിൽ നമ്മളൊരു വൈറ്റ് ആദ്യം ഫസ്റ്റ് ടൈം നമ്മളൊരു വൈറ്റ് കളർ എന്തെങ്കിലും അടിക്കുക, എന്നിട്ട് നമ്മളൊരു നല്ലൊരു കളർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ചട്ടി ഒരു നല്ല കാണാൻ നല്ലൊരു ഭംഗി, കൂടുതൽ ഭംഗി ഉണ്ടാവും. അതാ ഞാനിതിന്റെ ഉൾവശം എല്ലോടെ നല്ലതുപോലെ അടിച്ചു. അപ്പൊ ഇതാ ഇതേപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു ചെടി നട്ടാലോ. അപ്പൊ ഇതാ ഞാൻ മണ്ണൊക്കെ ഇട്ട് നല്ലൊരു ചെറിയൊരു ചെടി നടുകയാണ്. ഇപ്പൊ നമ്മൾ പൂച്ചട്ടിയിൽ മണ്ണ് നിറച്ചു, ചെടി നട്ടു, ഇപ്പൊ നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതേപോലെ വീട്ടിൽ ഇതേപോലെ നല്ലൊരു പൂച്ചട്ടിയൊക്കെ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് ഒത്തിരി ചിലവില്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പൊ നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ്, ബൈ.